സാമ്പാർ റെഡി. ഇനി ചോറുണ്ടാലോ? എല്ലാവർക്കും സാമ്പാർ കൂട്ടിച്ചോറണം. ഹായ്, വെൽക്കം ടു നയനം വ്ളോഗ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമുക്ക് ഒരു കുമ്പളങ്ങ സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക്. ഇതുപോലെ ഇങ്ങനെ കുമ്പളങ്ങ കട്ട് ചെയ്യണം, ഉള്ളി ക്യൂബായി കട്ട് ചെയ്യണം, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പരിപ്പ് ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം വേണം. പിന്നെ അതിലേക്ക് വേണ്ട പൊടികളാണ് കുറച്ച് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി, ഒരു കായം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് സോറി ഇതാ തേങ്ങ വറുത്ത് വെച്ചതുണ്ട്. ഇത് ഞാൻ ആദ്യം വറുത്ത് വെച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാത്ത കേട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോൾ വറുത്ത് കൊണ്ടുവന്നതാണ്, 2 മാസമായത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. കടുക് വറുക്കാൻ വേണ്ടി കടുക്, കറിവേപ്പില, ഉണക്കമുളക്. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കുമ്പളങ്ങ സാമ്പാർ ഉണ്ടാക്കാം. ഞാൻ അതങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കഷ്ണങ്ങളെല്ലാം അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മളെ പൊടികൾ ഇട്ട് കൊടുക്കാം. ഗ്യാസൊന്ന് കത്തിക്കാം. നമുക്ക് കുമ്പളങ്ങയും ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. പാത്രം ഒരു കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്രയും മതിയാവും. ഇത് നമ്മൾ സാമ്പാർ പൊടി ഇപ്പം ഇടണില്ല, ലാസ്റ്റ് ഇടണുള്ളൂ കേട്ടോ. പുളി ഒഴിച്ചതിന് ശേഷമാണ് സാമ്പാർ ഇടുന്നത്, എന്നാലേ ആ ഒരു മണം കിട്ടുകയുള്ളൂ കറിക്ക്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കഷ്ണം വേവാൻ ആവശ്യമുള്ള വെള്ളം. ഇനി ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കും. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കിട്ടണം. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങളൊക്കെ ഇങ്ങനെ സാമ്പാർ വെച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ആ തേങ്ങ അതാ ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമുള്ള കാരണം ഞാൻ വറുത്തെടുക്കുന്നില്ല. എന്താ ഇങ്ങനെ നാട്ടിൽ നിന്ന് വറുത്ത് കൊണ്ടുവന്നാണ് വീട്ടിൽ നിന്ന്, ഉള്ളിയും വെളുത്തുള്ളിക്ക കറിവേപ്പിലൊക്കെ ഇട്ടിട്ട്. തേങ്ങ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്, സോറി തേങ്ങ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ പുളി വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. പുളി പിഴിഞ്ഞിട്ട് കണ്ടോ, അതുപോലെ നമുക്ക് കഷ്ണങ്ങൾ വെന്തതിന് ശേഷം നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കറി കടന്ന് തിളയ്ക്കുന്നുണ്ട് കണ്ടോ, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പിഴിഞ്ഞ് വെച്ച പുളി ഒഴിച്ചു കൊടുക്കണം. പുളി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കണം കേട്ടോ. ആ നമ്മൾ പുളി ഒഴിച്ചു കൊടുത്തിട്ട് കഷ്ണം വെന്തതിന് ശേഷം പുളി ഒഴിക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പുളി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഷ്ണം വേവാ ബുദ്ധിമുട്ടാണ്. ഇനി കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ പുളി ഒഴിച്ച് വയ്ക്കുമെന്ന് പറയണേക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യത്. നമുക്കൊന്നും കൂടെ പുളി ഒഴിച്ചിട്ട് ആ കഷ്ണങ്ങളിലേക്കൊക്കെ പുളി പിടിക്കണമല്ലോ. അതിനൊന്ന് അടച്ച് വയ്ക്കാം. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ട്, ആ പുളിയൊക്കെ കഷ്ണങ്ങളിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാമ്പാർ പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാമല്ലോ, കറികളിലൊക്കെ ആകുമ്പോൾ കൂടിപ്പോയാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ച നമ്മളെ സാമ്പാർ പൊടിയില്ലേ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കായത്തിൻ്റെ ആ ഒരു ഇതാവുമ്പോൾ തന്നെ സാമ്പാറിന് നല്ല സ്മെല്ല് വരും കേട്ടോ. സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കൊഴുപ്പും ഉണ്ടാവും. അതുപോലെ ഇളക്കി കൊടുക്കുക സാമ്പാർ പൊടി ഇട്ടിട്ട്. അപ്പോൾ ഒന്ന് മിക്സായി വരുന്ന നേരം ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളയ്ക്കണം. അതുകൊണ്ട് അതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്.
ഈസിയാണ് അല്ലേ? ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ ഈസിയാണ്. തേങ്ങയ്ക്ക് നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പണിയൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ സാമ്പാർ തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തിട്ട് അധികം തിളക്കേണ്ട ആവശ്യമില്ല, തേങ്ങയും വറുത്തതാണല്ലോ. ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കറിവേപ്പില ഇനി വറവിലും ഇട്ട് കൊടുക്കും, പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു മണം വരും. അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ. തേങ്ങ പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തിളച്ച് വന്നിട്ട് നമ്മൾ പാലക്കാടൊക്കെ ഇങ്ങനെ കറി വെക്കും കേട്ടോ സാമ്പാർ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കല്യാണത്തിനൊന്നും വെക്കുന്നതല്ല, നമ്മൾ നോർമലായിട്ട് വീട്ടിൽ വെക്കുന്നതാണ്. നമ്മുടെ കറിയിലേക്ക് ഇനി നമുക്ക് വറവിടാം, കടുക് വറുത്തിടാം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. മേലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് വറുത്തിടാം. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ഇതാ മുളക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് എടുത്ത് വെച്ച കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരട്ടെ, കടുകൊക്കെ നന്നായി പൊട്ടട്ടെ. സാമ്പാറിലേക്ക് മോര് കറിയിലേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വറവിടണം. തളിച്ചൊഴിക്കുക എന്നൊക്കെ പറയും നമ്മളിവിടെ പാലക്കാട്, വറവിടുക എന്നാട്ട് പറയാം, വറുത്തിടുക എന്നൊക്കെ പറയാം. ഇതാവണം മുളകും കടുകും കൂടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇനി ഓഫ് ചെയ്യാൻ വരാം. അല്ലാണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഓഫ് ചെയ്തപ്പോഴത്തേനും കറിവേപ്പില മുരിഞ്ഞു പോകും, കരിഞ്ഞു പോവേ. ഇനി നമുക്കിത് നമ്മളെ കറിയിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. സാമ്പാർ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സാമ്പാർ വയ്ക്കുമ്പോൾ ഇങ്ങനെ സാമ്പാർ പ്രത്യേക വറുത്തരച്ച സാമ്പാർ പ്രത്യേക മണം കേട്ടോ. നമ്മളെ പാലക്കാട് വറുത്തരച്ച സാമ്പാറാണ് വയ്ക്കുക. ഇത് നോർമലായിട്ട് വീടുകളിൽ ഉണ്ടാക്കണം കേട്ടോ, കല്യാണത്തിന് ഉണ്ടാക്കണ സാമ്പാർ അല്ല ഇത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ സാമ്പാറും കയ്പ്പയ്ക്കും ഉപ്പേരി അച്ചാറും ഓംലെറ്റും.